എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കുറേ മുഖങ്ങളെ നേരിട്ട് കാണാനായതിലെ സന്തോഷത്തിലാണ് ഈ ഇമാമുകൾ. ഇന്ന് നമ്മുടെ ചിന്തകളെയും ജീവിതത്തെയും നിയന്ത്രിക്കുന്നത് ഒരു പരിധിവരെ സ്ക്രീനുകളാണ്. അതിൽ നൽകുന്ന സന്ദേശങ്ങൾക്ക് മറ്റെന്തിനേക്കാളേറെ ഒരു പ്രാധാന്യവും സ്വാധീനമുള്ളൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ ഹിമ എന്ന ഈ കാരുണ്യ തണലിൽ നിങ്ങൾ എത്തിച്ചേരുമ്പോൾ നിങ്ങളുടെയൊക്കെ ക്യാമറ കണ്ണുകളും നിങ്ങളുടെയൊക്കെ സന്ദേശങ്ങളും അനേകായിരങ്ങളിലേക്ക് കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശം പരത്തും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത റജീന പല സന്ദർഭത്തും സ്ഥാപനത്തിൻ്റെ പല കാര്യങ്ങളും അന്വേഷിക്കുകയും ഇതിൽ ഇടപെടുകയും ചെയ്യാറുണ്ട്. ഈ കോർഡിനേഷൻ വഴി കഴിഞ്ഞ വർഷവും പല ആളുകളും സ്ഥാപനത്തെക്കുറിച്ച് കൂടുതൽ അറിയുകയും പല സന്ദർഭത്തിലും ഇവിടെ വന്നു ചേർന്ന് ഇവിടെ ഭക്ഷണമായും മറ്റു സഹായമായും പലതും ചെയ്തത് നന്ദിയോടും കൂടെ ഓർക്കുകയാണ്. നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും ഒരുപാട് സൗഭാഗ്യങ്ങളുടെ നടുവിലാണ്. സ്നേഹവും സൗഹൃദവും ഒക്കെ പങ്കുവെക്കുമ്പോൾ അത് ഇരട്ടിയാകും. ദുഃഖം അത് പങ്കുവെക്കുമ്പോൾ നേർ പകുതിയായി നമ്മുടെ മനസ്സിന് സാന്ത്വനമായും. നമ്മുടെ ദുഃഖവും സങ്കടവും പങ്കുവെക്കാൻ ആളില്ലാതാകുന്ന ഒരവസ്ഥ. വെള്ളത്തിൽ ഒഴിച്ചു പോകുന്ന ഒരു പിടിവള്ളി കിട്ടാതെ പ്രയാസപ്പെടുന്നവൻ്റെ ഒരവസ്ഥയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ജാതിയും മതവും നിറവും വർണ്ണവും ദേശവും ഭാഷയൊന്നും നോക്കാതെ അനാഥത്വത്തിൻ്റെ പിടിയിലമർന്ന ഏതൊരാളുണ്ടോ അവർക്കൊരായിരം സ്നേഹത്തിൻ്റെ കൈ നീട്ടിക്കൊടുക്കുന്ന മഹത്തായ ഒരു സ്ഥാപനമാണ് ഹിമ കേരളം. 2017 നമ്മൾ ആരംഭിച്ചു. ഇന്ന് 2024 എത്തുമ്പോൾ 250 നിരാലംബർക്ക് അഭയമേകാൻ നമ്മുടെ ഈ സ്ഥാപനത്തിനായി എന്ന് സന്തോഷത്തോടു കൂടെ ദൃഢതയോടുകൂടെ നിങ്ങൾ അറിയിക്കുകയാണ്. നമുക്കറിയാം പുതിയ കാലം രണ്ടു രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഒന്ന്, സ്നേഹത്തിനും കാരുണ്യത്തിനും ഒക്കെ മുമ്പത്തേക്കാളേറെ വലിയ പരിഗണന കിട്ടിയ ഒരു കാലമാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന സ്നേഹവും പരിഗണനയൊക്കെ കാണുമ്പോൾ ഒന്നും കൂടെ ജനിച്ചു വളരാൻ കൊതിയില്ലാത്ത ആരും ലോകത്തുണ്ടാവില്ല. കെജിയിലേക്കൊക്കെ പോകുന്ന കുട്ടികൾക്ക് അമ്മമാർ ഒരുക്കി കൊടുക്കുന്ന സന്നാഹങ്ങൾ കണ്ടാൽ അവർ സ്കൂളിലേക്കാണോ സൗരയൂഥത്തിലേക്കാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരുക്കങ്ങളോടുകൂടി ആ സ്കൂളിലേക്ക് അയക്കുന്നത്. സ്കൂള് വിട്ട് വരുമ്പോഴത്തേക്ക് എന്തെല്ലാം വിഭവങ്ങളാണ് അവരവരുടെ വീടുകളിൽ കുട്ടികളെ കാത്തിരിക്കുന്നത്. നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലം നമ്മളൊന്ന് ഓർത്ത് നോക്കൂ. മുതിർന്ന ആളുകൾക്കും വലിയ പരിഗണനയും സ്നേഹവും കിട്ടുന്നൊരു കാലമാണ്. മാതൃദിനവും പിതൃദിനവും അധ്യാപക ദിനവും ഒക്കെ വലിയ പ്രഘോഷങ്ങളോടുകൂടെ ആഘോഷിക്കുന്ന ഒരു കാലമായി നമ്മൾ മാറിയതിൻ്റെ സന്തോഷം നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഒറ്റപ്പെട്ട ചില സംഗതികൾ നമ്മെ വേദനിപ്പിക്കുന്നതുണ്ട്, ഇല്ലെന്ന് പറയാനാവില്ല. പക്ഷേ ഒറ്റപ്പെട്ടതിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് പകരം സ്നേഹവും കാരുണ്യവും ഒക്കെ നമ്മുടെ മനസ്സിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടിയാണ് നാം പ്രയത്നിക്കേണ്ടതും പരിശ്രമിക്കേണ്ടതും. വലിയ മനസ്സിൻ്റെ ഉടമകളാണ് പ്രത്യേകിച്ച് മലയാളി. ഒരു ജീവന്റെ 34 കോടി രൂപ വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതൊക്കെ സാധ്യമാകുമോ എന്ന് ചോദിക്കുമ്പോൾ
സ്വദേശത്തും വിദേശത്തുള്ള നല്ലവരായ മനുഷ്യർ ജാതിയും മതവും നോക്കാതെ ദേശവും ഭാഷയും നോക്കാതെ കൈകോർത്ത 44 കോടി കടന്ന ഒരു കഥയാണ് നമ്മൾക്ക് കേൾക്കാനിടയായത്. നമ്മുടെ പ്രിയങ്കരനായ സഹോദരൻ അർജുൻ അപകടത്തിൽപ്പെട്ട് മണ്ണിനടിയിലോ അതല്ലെങ്കിൽ വെള്ളത്തിലോ എവിടെയോ ഉണ്ടെന്നറിയുമ്പോൾ 10 ദിനത്തോളമായി നെഞ്ചുരുകി നാം പ്രാർത്ഥിക്കുന്നുണ്ട്. ആ അമ്മയുടെ കണ്ണീരിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സങ്കടത്തിന് ഒരറുതി ഉണ്ടാവണേ. ദൈവമേ, നീ അദ്ദേഹത്തിൻ്റെ ജീവൻ എടുത്തിട്ടുണ്ടെങ്കിലും അല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ വല്ല അവസരങ്ങളുണ്ടെങ്കിലും എല്ലാം ബോധ്യമാകുന്ന ഒരു നല്ല നിമിഷത്തിന് വേണ്ടി ഒരു രാജ്യം മുഴുവനും ലോകം മുഴുവനും പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ വിശാലതയാണ്. ഈ സമയത്ത് എനിക്ക് ഹിമയെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ബന്ധുക്കൾക്ക് നടതള്ളാനുള്ള ഇടയല്ലത്. ആരോരുമില്ലാതെ ഒറ്റപ്പെടുകയോ ശാരീരികമായും മാനസികമായും ജീവിക്കാൻ പ്രയാസപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് ബന്ധുക്കളെന്ന് പറയുന്നവർക്ക് അവരെ ഏറ്റെടുക്കാനും കൊണ്ടു നടക്കാനും സാധിക്കാത്തൊരു സ്ഥിതിവിശേഷം വരുമ്പോൾ അവർക്ക് നമ്മളെല്ലാം എല്ലാമായിത്തീരുന്ന ലോകമാണ് ഹിമ. ഹിമ ഇതൊരു കുടുംബത്തിൻ്റെ പേരാണ്, ഇതൊരു സ്ഥാപനമല്ല. ഇവിടെ എല്ലാ ജാതിക്കാരും എല്ലാ മതസ്ഥരുമുണ്ട്. ഇന്ത്യയുടെ നേർമുഖം കാണണമെങ്കിൽ ഹിമയിലെത്തണമെന്നാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്. എല്ലാവർക്കും ഒരു ചെമ്പിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്, എല്ലാവർക്കും ഒരേ പാത്രത്തിലാണ് വിളമ്പുന്നത്, എല്ലാവരും ഒരേ വിരിപ്പിലാണ് ഉറങ്ങുന്നത്. എന്നാൽ സ്വകാര്യ ജീവിതത്തിൽ അള്ളാഹുവിനെ വിളിക്കുന്നവരുണ്ട്, ഈശ്വരനെ വിളിക്കുന്നവരുണ്ട്, യേശുവിനെ വിളിക്കുന്നവരുണ്ട്, ഭഗവാനെ വിളിക്കുന്നവരുണ്ട്. എല്ലാവരുടെ പ്രാർത്ഥനകൾക്കും ഫലമുണ്ട് എന്നൊരു തലത്തിലേക്ക് ഇന്ത്യയുടെ ആർഷഭാരതത്തിൻ്റെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ് ഹിമ. അതുകൊണ്ട് തന്നെയാവാം നാട് ഇതിനെ ഏറ്റെടുത്തത്. ഇവിടെ വരുന്നവർക്ക് കാരുണ്യത്തിൻ്റെ ഒരു മതം മാത്രമേ ഉള്ളൂ, കാരുണ്യത്തിൻ്റെ ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ, കാരുണ്യത്തിൻ്റെ ഒരു കൈ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കൈകോർത്ത് സന്തോഷത്തോടെ പോകുമ്പോൾ ലോകത്ത് അത്ഭുതങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെപ്പോലെ കഴിയുന്നവർ മറ്റാരുമില്ല എന്ന് നാം തിരിച്ചറിയുക. ഈ സമയത്ത് ഞാൻ ദീർഘിച്ച് സംസാരിക്കുന്നില്ല. നിങ്ങളൊക്കെ വലിയ തിരക്കുള്ള ആളുകളും ഒരർത്ഥത്തിന് വലിയ ഭാഗ്യം ലഭിച്ചവരുമാണ്. കാരണം ഈ ലോകം ഒന്നായിരിക്കുന്നു കമ്പി കൊണ്ടും കമ്പിയില്ല കമ്പി കൊണ്ടും, പക്ഷേ കരട് കൊണ്ടല്ല എന്ന് കുഞ്ഞുണ്ണിയുടെ ഒരു കാവ്യശകലമുണ്ട്. ഈ ലോകത്തെ ഒന്നിപ്പിക്കാൻ കമ്പി കൊണ്ടും കമ്പിയില്ല കമ്പി കൊണ്ടും, അത് വയറുകൊണ്ടും വയർലെസ് കൊണ്ടും കഴിഞ്ഞൊരു കാലമാണ്. അവിടെ കരട് കൂടി കൊണ്ട് ബന്ധിപ്പിക്കുന്ന, സ്നേഹം കൊണ്ട് ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിൽ നിങ്ങളെല്ലാം ഹിമയോട് ചേർന്ന് നിൽക്കണമെന്ന് ഇതിൻ്റെ വലിയ പ്രവർത്തകന് നൽകി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഹിമയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോഗ്രാമിന് ശേഷം ചെറിയ ചില തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ വീഡിയോകളിൽ നിന്ന് അറിയാനിടയായി. നമ്മൾ വിചാരിക്കുന്നത് പോലെ മക്കളും ബന്ധുക്കൾക്കും രക്ഷപ്പെടാൻ എസ്കേപ്പിസം പ്രോത്സാഹിപ്പിക്കുന്ന, മക്കളെ നോക്കാൻ മടിയുള്ള അമ്മമാരെ നോക്കാൻ മടിയുള്ള മക്കളെയോ ഉപ്പമാരെ ഉപേക്ഷിക്കുന്ന മക്കൾക്കോ ഒരു അത്താണിയല്ലേ ഇത്. ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളും അവരിവിടെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് കൂടുതൽ പറയാൻ പ്രയാസമുണ്ട്. പല സാഹചര്യങ്ങളാണ്. ഒറ്റപ്പെട്ടു പോയവർക്ക് മകനാ വേണ്ടെടുത്ത് മകനാവാൻ, മകളാ വേണ്ടെടുത്ത് മകളാവാൻ, സഹോദരനും സഹോദരിയുമാ വേണ്ടെടുത്ത് അങ്ങനെയാവാൻ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹം കൊണ്ട് വലിയ ലോകം തീർക്കുകയാണ് ഹിമ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 250 ആളുകൾ നമ്മുടെ ഈ ഹിമയിൽ വന്നു. നിങ്ങളോടൊക്കെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ റോഡരികിൽ ചില ആളുകളെ കാണും. ചിലപ്പോൾ നമ്മുടെ അമ്മയാണെന്ന് തോന്നിപ്പോകുന്ന, നമ്മുടെ ഉപ്പയാണെന്ന് തോന്നിപ്പോകുന്ന ആ പ്രായമുള്ള
കിടക്കാൻ ഒന്ന് തലചായ്ക്കാൻ അവസാനത്തെ ഷട്ടറും താഴ്ത്തി ഒരു പത്രം വിരിച്ച് കടയുടെ തിണ്ടയിൽ കിടക്കുന്ന അനേകായിരങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അവരെ നിങ്ങൾ കാണുമ്പോൾ നാല് രീതിയിലുള്ള ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചില ആളുകൾ, ഏറ്റവും മാന്യമായ ആളുകൾ, പോക്കറ്റിലുള്ള ഏറ്റവും ചെറിയ നാണയം എടുത്ത് അയാൾക്ക് കൊടുത്ത് ഞാനെന്തോ വലിയ സേവനം ചെയ്തു എന്നർത്ഥത്തിൽ കടന്നു പോകും. ചില ആളുകളുടെ ഉള്ളിൽ കൊതിയുണ്ടാവും, എന്തെങ്കിലും ചെയ്യണം, പക്ഷെ വിശുക്ക് സമ്മതിക്കുന്നില്ല. മെല്ലെ പോക്കറ്റിലൊക്കെ ഒന്ന് കൈവച്ച് ചില്ലറ ഇല്ലാത്തതുകൊണ്ടാണ് ഒന്നും തരാത്തത് എന്ന് ബോധ്യപ്പെടുത്തി കടന്നു കളയും. മൂന്നാമതൊരു ടീം, ഞാൻ ഈ പഞ്ചായത്തുകാരനേ അല്ല എന്നുള്ള നിലക്ക് വലിയ പ്രകൃതി ആസ്വാദകരായി കണ്ടുകൊടുക്കാൻ കഴിഞ്ഞു പോകും. നാലാമതൊരു കൂട്ടരുണ്ട്, എന്തോ ഇവിടെ വന്ന് കിടക്കുന്നത്, എനിക്ക് കിടക്കാൻ പോലെ സ്ഥലമൊന്നുമില്ലേ, ഇതൊക്കെ തട്ടിപ്പാണ്, ശുദ്ധ അസംബന്ധാണെന്ന് പറഞ്ഞ് അവരെ പഴിയായി കുറ്റപ്പെടുത്തിക്കൊണ്ട് ബ്ലെയിം ചെയ്തുകൊണ്ട് കടന്നു പോകും. എന്നാൽ ഇവിടെ വന്നു ചേർന്ന് നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മളെ പോലെ ചില ജീവിതമാണ് ആ തെരുവിൽ അറിയപ്പെട്ടത്. തെരുവിലറിയപ്പെട്ടത് ഒന്ന് ചേർന്ന് നിന്ന്, അമ്മേ നിങ്ങളൊന്ന് ഉച്ചക്ക് കൂട് കഴിച്ചിട്ടുണ്ടോ, രാത്രി എവിടെയാ നിങ്ങൾ കിടക്കുക, നിങ്ങൾക്ക് ആരുമില്ലേ എന്ന് അവരോടൊന്ന് ചേർത്ത് പിടിച്ച് ചോദിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുള്ളിൽ ഉണ്ടായാൽ, എനിക്ക് ആരുമില്ല, ഞാൻ തെരുവിൽ അനാഥനാണ്, അനാഥയാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി അവരെ പരിചരിക്കാനും പരിപാലിക്കാനൊക്കെ പ്രയാസമുണ്ടാകും. ആ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ 1000 ചോദ്യങ്ങൾ വിരിയും. ഇവരെന്ത് ചെയ്യും, ആരെ ഏൽപ്പിക്കും, ഇവരുടെ ഭക്ഷണം ആരെ ഏറ്റെടുക്കും, ഇവരെ താമസം ആരെ ഏറ്റെടുക്കും, ഇവർക്ക് മരണം സംഭവിച്ച അനന്തര കർമ്മങ്ങൾ ആരും ചെയ്യും. അത്തരം 1000 ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഹിമ എന്ന് വളരെ സ്നേഹത്തോടു കൂടെ നിങ്ങളോട് ഞാൻ അറിയിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ വീഡിയോസും നിങ്ങളുടെ ഇടപെടലുകളും നിങ്ങളെ വളരെ സ്നേഹപൂർവ്വം നെഞ്ചേറ്റുന്ന അനേകായിരങ്ങളിലേക്ക് ഹിമ എന്ന കാരുണ്യ കേന്ദ്രത്തിൻ്റെ ആരാരുമില്ലാത്തവരും തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടവരും ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളാൽ ഒറ്റപ്പെട്ടവരുമായ നിരാലംബർക്ക് അഭയമേകുന്ന ഹിമ ഹെവൻ ഓഫ് ഇൻറ്റിമസി ആൻഡ് മേഴ്സിഫുൾ അറ്റ്മോസ്ഫിയർ എന്നാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം. ആരോരുമില്ലാത്തവർക്ക് സ്നേഹത്തിൻ്റെയും പരിചരണത്തിൻ്റെയും ആലംബം ഒരുക്കുന്ന ഒരു കേന്ദ്രമാണിത്. ആ അർത്ഥത്തിൽ ഈ സ്ഥാപനത്തെ കൂടുതൽ മനസ്സിലാക്കുകയും അതിൻ്റെ പ്രചാരകരും പ്രവർത്തകരുമായി തീരുകയും വർഷത്തിലൊരിക്കലെങ്കിലും നിങ്ങളും കുടുംബവും ബന്ധപ്പെട്ടവരൊക്കെ ഇവിടെ വന്നു ചേർന്ന് ഇവർക്ക് ഒരു നേരത്തെ അന്നമെങ്കിലും, ഇനി ആഘോഷങ്ങൾ വരുമ്പോൾ നമ്മളൊക്കെ പുത്തൻ ഉടയാളുകളൊക്കെ വാങ്ങുമ്പോൾ, പടച്ചവനെ എനിക്ക് ഹിമയിലുള്ള 100 പേർക്ക് ഇതൊരുക്കാൻ പറ്റില്ലെങ്കിൽ ഒരാൾക്കുള്ള ഒരു തുണി ഒരു വസ്ത്രമെങ്കിലും എൻ്റെ വകയാവട്ടെ, ഒരു നേരത്തെ അന്നമെങ്കിലും ഒരു വർഷത്തിലൊരിക്കൽ ഞാൻ ഇവർക്ക് നൽകട്ടെ എന്നൊരു നല്ല ചിന്തയിലേക്ക് നമ്മുടെ മനസ്സുണരാൻ 1000 മനസ്സുകളെ ഉണർത്താൻ ശേഷിയും കഴിവും സംവിധാനമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഈ ഹിമ കുടുംബത്തിലേക്ക്, ഈ ഹിമ കുടുംബത്തിൽ നിന്നുകൊണ്ട് സേവനം ചെയ്യാൻ ജഗതിയന്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച്, ഒരുപാട് തിരക്കുകൾക്കിടയിലും ഈ ഹിമയെ വീണ്ടും നിങ്ങൾ തിരഞ്ഞെടുത്തതിലും ഇവിടെ വന്നു ചേർന്നതിലും ഇവിടുത്തെ ദേവാസികൾക്കും ഇവിടുത്തെ മാനേജ്മെൻറ്റിനും ഇവിടുത്തെ സ്റ്റാഫിനൊക്കെ വലിയ സപ്പോർട്ട് നൽകിയതിലും എല്ലാവിധ നന്ദിയും കടപ്പാടും പ്രാർത്ഥനയും നടന്നുകൊണ്ട് എന്നും ഈ ഒരു നല്ല ബന്ധം നമ്മൾക്കിടയിൽ ഉണ്ടാവട്ടെ എന്നും സ്ഥാപനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടി 1000 നന്ദി രേഖപ്പെടുത്തി ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.